പത്തനാപുരം പിറവന്തൂർ പഞ്ചായത്തിൽ 17 വയസ്സുകാരനെ കാണാതായിട്ട് 6 ദിവസം പിന്നിടുന്നു. വനാതിർത്തിയിലെ താമസക്കാരനായ രാഹുലിനെയാണ് ഈ മാസം 19 തീയതി രാത്രി മുതൽ കാണാതായത്. പ്രദേശത്തും വനത്തിനുള്ളിലും തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പുതിയ വീടിന്റെ പണി നടക്കുന്നതിനാൽ വീടിന് സമീപത്തുള്ള 3 ഷെഡുകളിലായാണ് രാഹുലും സഹോദരനും മാതാപിതാക്കളും ഉറങ്ങാറുള്ളത്. മിക്ക ദിവസങ്ങളിലും രാത്രിയിൽ രാഹുലിനൊപ്പം സുഹൃത്തുക്കളും ഉണ്ടാകും. 19 തീയതി രാത്രി 10 മണി വരെ രാഹുൽ ഓൺലൈനിലുണ്ടായിരുന്നു. കാട്ടാനയുടേതുൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാറുണ്ടായിരുന്ന രാഹുലിന്റെ മൊബൈലും കാണാതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു മറ്റുള്ള ദുരിശീലങ്ങളോ അല്ലെങ്കിൽ വെള്ളമടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചീട്ടുകടിയോ അല്ലെങ്കിൽ മറ്റുള്ള കൂട്ടുകെട്ടിലൊന്നും ഇന്നുവരെയും ഇതുവരെയും പോയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ അറിവ്. കൂട്ടുകാരും അതുപോലെ തന്നെ എല്ലാവരും പറയുന്നത്. വനമേഖലയിലും ബന്ധുവീടുകളിലും അന്വേഷണം നടത്തിയെങ്കിലും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പോലീസും വനപാലകരും ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെയുള്ളവർ തിരച്ചിൽ നടത്തി. തിരച്ചിലിനിടെ ഉൾവനത്തിൽ രക്തക്കറ കണ്ടത് സംശയത്തിനിടയാക്കി. രക്തസാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു. വിഷാദ ഉണ്ട് എന്നുള്ളത് കെമിക്കൽ ഫോറൻസിക് ലാബിൽ അയച്ചിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കുറിച്ച് ബാക്കി നമുക്ക് എടുക്കാൻ പറ്റും. വരും ദിവസങ്ങളിൽ തിരച്ചിൽ ഊർജിതമാക്കും. 24 കൊല്ലം.